നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ബാലരാമപുരം റോഡിൽ മരുത്തൂർ എന്ന സ്ഥലത്ത് ഉടുപ്പി മാധ്വ ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. വളരെയധികം പ്രാചീനത്വം കൽപ്പിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ ഹനുമാൻ സ്വാമിക്ക് പുറമെ രാഘവേന്ദ്രസ്വാമി, അയ്യപ്പൻ, ഗണപതി, നവഗ്രഹങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ പ്രതിഷ്ഠയുള്ള വളരെ പുണ്യപുരാതനമായ ഒരു ദേവ സങ്കേതമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഇതിന് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു ഹലാൽ ഇറച്ചിക്കട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇതിന് അനുമതി കൊടുത്തതാകട്ടെ നഗരസഭയും. നെയ്യാറ്റിൻകര നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ആരാധനാലയത്തോട് ചേർന്ന് ഒരു ഇറച്ചിക്കടയ്ക്ക്, ഹലാൽ ഇറച്ചിക്കടയ്ക്ക് അനുമതി കൊടുത്ത നഗരസഭയുടെ പ്രവർത്തനത്തെയാണ് ഇപ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ അലയടിക്കുന്നത്. പ്രത്യേകിച്ചും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് കനത്ത പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ്. നമുക്കറിയാം, മറ്റേതൊരു മതവിഭാഗത്തിന്റെ ആണെങ്കിലും ആരാധനാലയങ്ങളോട് ചേർന്ന് ഇത്തരത്തിൽ ഇറച്ചിക്കടകൾ പ്രവർത്തിക്കുന്നത് വളരെ ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചയാണ്. അത് മുസ്ലിം സമുദായമാകട്ടെ, ക്രിസ്ത്യൻ സമുദായമാകട്ടെ, പക്ഷേ ഹിന്ദു സമുദായത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത്രയും പ്രാചീനത്വമുള്ള, ഇത്രയും പവിത്രമായി കരുതപ്പെടുന്ന ഒരു ക്ഷേത്രത്തോട് വളരെ ചേർന്ന് ഈ ഇറച്ചി മാലിന്യങ്ങളുടെ ദുർഗന്ധം പോലും ക്ഷേത്രത്തിനകത്ത് നിൽക്കുന്നവർക്ക് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. എന്തായാലും ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് നഗരസഭാ ഭരണാധികാരികൾ തന്നെയാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. മനഃപൂർവ്വം ഇങ്ങനെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് അറിയാം. വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ഇറച്ചിക്കടയ്ക്ക് അനുമതി കൊടുക്കുന്നവർക്കാണ് ഇതിൽ ഏറ്റവും ഇതിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത്. അവർക്കെതിരെയാണ് പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് തിരുവനന്തപുരം ഗ്രാമജില്ലാ അധ്യക്ഷൻ ഡോക്ടർ നാരായണ റാവു, അതുപോലെ ജില്ലാ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ സേവാ പ്രമുഖ് കോയിക്കൽ സൂരജ് എന്നിവർ ഈ വിഷയത്തോട് പ്രതികരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. ബ്രാഹ്മണസഭയുടെ നേതൃത്വത്തിൽ 1992 പരിപാവനമായ ഈ സ്ഥലത്ത് ഒരു ഹനുമാൻ ക്ഷേത്രം നിർമ്മിച്ചത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു. ഒരു ഹനുമാൻ ക്ഷേത്രം ഈ പ്രദേശത്ത് വരണമെന്നും ശുചീന്ദ്രം കഴിഞ്ഞാൽ പാളയത്ത് മാത്രമേ ആഞ്ജനേയ ക്ഷേത്രമുള്ളൂ എന്നുള്ള ഇതിൽ അന്ന് 1992 സമിതിയിൽ ട്രഷററായിരുന്ന ഞാനുൾപ്പെടെ പല മാതൃബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി ഇവിടെ ഒരു ക്ഷേത്രം സ്ഥലം വാങ്ങിച്ച് നിർമ്മിക്കുകയുണ്ടായി. അതിനു മുമ്പേ 900 പഴക്കമുള്ള മാടൻ തമ്പുരാൻ ക്ഷേത്രം അപ്പുറത്തുണ്ട്. നാളിതുവരെ ഇല്ലാത്ത ഒരു പരിസര മലിനീകരണവും ഹൈന്ദവ ധർമ്മ സനാതന ധർമ്മത്തെ നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി 100 അകലത്തിൽ, ആരാധനാലയങ്ങളുടെ 100 അകലത്തിൽ മാത്രമേ മത്സ്യ മാംസാദികൾ നിൽക്കാവൂ എന്നുള്ള നിയമം നിലനിൽക്കെ അതിനെ ലംഘിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസുകാരുടെയും സഹായത്തോടുകൂടി ഇവിടെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത കെട്ടിടത്തിൽ തന്നെ ഒരു മീൻ ചന്തയും അതിന് തൊട്ട് പിറകെ മാടൻ തോന്നിന് മുമ്പേയുള്ള ഒരു ചായക്കട അല്ലെങ്കിൽ ഇറച്ചിക്കട അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിന് വേണ്ടിയുള്ള ഇറച്ചിയും മറ്റും തയ്യാറാക്കി ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ക്ഷേത്ര ആരാധനകളും കാര്യങ്ങളും നടക്കുമ്പോൾ ഇവിടെ അതിൻ്റെ പരിസര മലിനീകരണത്തോടുകൂടിയും ആറ്റത്തോടുകൂടിയും ദുർഗന്ധത്തോടുകൂടിയും ഹലാലിൻ്റെ ഒരു ദുർഗന്ധം ഭയങ്കരമായി വമിച്ചു തുടങ്ങി. ഇത് എല്ലാ അധികൃതരെയും നേരത്തെ വാക്കാൽ അറിയിച്ചിരുന്നു. അധികൃതർ എന്ന് പറയുമ്പോൾ വ്യക്തമായി തന്നെ പറയാം, ഞാൻ തന്നെയാണ് അറിയിച്ചത്. അത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, വാർഡ് കൗൺസിലർ, ഈ കെട്ടിടത്തിൻ്റെ ഉടമ ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡൻ്റായ മണികണ്ഠൻ, പിന്നെ ഈ സ്ഥലത്തെ എല്ലാ പ്രമുഖരെയും അറിയിക്കുകയും അതിനുപരി കഴിഞ്ഞ ആഴ്ച തന്നെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് രാജേഷ്, അരങ്ങുമുഖൽ സന്തോഷ്, എൻ കെ ശശി എന്നിവരെ ധരിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇതൊരു പ്രക്ഷോഭമായി ഏറ്റെടുത്തുകൊള്ളാമെന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജില്ലാ പ്രസിഡൻ്റായ ഞാൻ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറിയായ ഗോപൻ, അതിൻ്റെ സെക്രട്ടറിയായ സൂരജ്,
പിന്നെ ശങ്കരദാസ സെക്രട്ടറി സുഖദൻ മുതൽ പേർ ഇത് ഏറ്റെടുക്കുമെന്നും ഇങ്ങനെ പരിപാവനത്വം നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ഇതിന് വേണ്ട കോടതി നടപടികൾ വരെ ആരംഭിക്കുമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നഗരസഭാ ഉദ്യോഗസ്ഥർക്കാണ് ഇതിൽ വലിയൊരു പങ്ക് ഉള്ളത്. കാര്യം ഇങ്ങനെ ഒരു ദേവാലയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പരിപാവനമായി കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിവുണ്ടായിട്ടും അതിനോട് ചേർന്ന് ഇത്തരത്തിൽ മാംസ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ നെയ്യാറ്റിൻകര നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത്. എന്തായാലും ഇതിന് ഉടനടി പ്രതിവിധി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് മുന്നറിയിപ്പ് നൽകുന്നു. നെയ്യാറ്റിൻകരയിൽ ഒന്നടങ്കം ഹൈന്ദവ ജനങ്ങൾ ഇപ്പോൾ ഇതിനെതിരെ സംഘടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകും എന്ന് തന്നെയാണ് സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.